ഏവർക്കും തസ്സൂസ് ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഒരു ചോക്ലേറ്റ് ബ്രൗണി ബോക്സ് ഉണ്ടാക്കിയാലോ. എഗ്ലെസ് ബ്രൗണിയാണ്, നമ്മൾ വിത്തൗട്ട് ഓവനാണ്, നമ്മൾ അടുപ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത്. വെരി സോഫ്റ്റ് ആണ്, ടേസ്റ്റി ആണ്. എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം. ഇൻഗ്രീഡിയൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. 120 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. 100 ഗ്രാം ബട്ടർ. ക്ലീൻ ബൗളാണ്, ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലോട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 120 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ നമ്മൾക്ക് ഒരു 100 ഗ്രാം ബട്ടറും കൂടി ചേർക്കാം. രണ്ടും കൂടി നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്യാം. അടുപ്പൊന്ന് കത്തിച്ചിട്ട് നമ്മൾക്ക് കുറച്ച് വെള്ളം ഒരു ചരുവത്തിലോട്ട് വെക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമ്മൾക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റും ബട്ടറും കൂടി ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യാം. തിളയ്ക്കുന്നിടം വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളുടെ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് മീഡിയത്തിലോട്ട് ആക്കിയിട്ട് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചോക്ലേറ്റും ബട്ടറും കൂടി ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താനെ ഇത് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കും. നന്നായിട്ട് മെൽറ്റ് ആയിട്ട് നല്ല ക്രീമി ടെക്സ്ചർ ആവും. നമ്മളുടെ ചോക്ലേറ്റും ബട്ടറും കൂടി നന്നായിട്ട് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3 മിനിറ്റും കൂടി കഴിയുമ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് മെൽറ്റ് ആയി വരും. നമ്മളുടെ ഗണാഷ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് തീ ഓഫ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമ്മൾക്ക് ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ആ സമയം കൊണ്ട് നമ്മൾക്ക് ട്രേ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ, ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ തടകിയതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ മൈദ ഇട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാ വശവും ഒന്ന് ഡസ്റ്റ് ചെയ്യണം. നമ്മൾ ബട്ടർ പേപ്പർ വെച്ചു കൊടുത്തിട്ട് കുറച്ച് എണ്ണ ഇതിന്റെ മുകളിൽ തടകിയിട്ടുണ്ട്. അതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മളുടെ ഗണാഷ നന്നായിട്ട് ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദ, 1 കപ്പ് മൈദ നമുക്കൊന്ന് സീവ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 2 ടീസ്പൂൺ കൊക്കോ പൗഡറും ഒന്ന് കൊക്കോ പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ ഈ ഗണാശയിലോട്ടാണ് നമ്മൾ ഇത് അരിച്ചെടുക്കുന്നത്. നമ്മുടെ എഗ്ലെസ് ആണ്, എഗ്ലെസ് ബ്രൗണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വെരി ടേസ്റ്റി ആണ്. വെജും നോൺ വെജും ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാം. നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പൊടിച്ച 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർക്കാം. ഒരു വിസ്ക് വെച്ചോ ഒരു സ്പാച്ചുല വെച്ചോ നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിക്കാം. നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് 1/2 കപ്പ് പാല് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു വിസ്ക് എടുത്തിട്ട് ചെയ്യാൻ പോകുന്ന സ്പാച്ചില മാറ്റുകയാണ്. ഒരു വിസ്ക് എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. നമ്മൾക്ക് കുറേശ്ശെ കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് പാല് ഞാൻ 3 പ്രാവശ്യമായിട്ടാണ് ഒഴിക്കുന്നത്. പാലും കൂടി ഒഴിക്കുകയാണ്. നമ്മളുടെ
മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് മാറ്റാം. നമുക്കത് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മൾക്ക് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്യുന്നത്. മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. എത്തിച്ചിട്ട് നമുക്ക് അത്ര യൂസ് ഒന്നും ചെയ്യാത്ത നമ്മളൊരു പാത്രം നമ്മൾ അടുപ്പത്തൊട്ട് വെക്കുക. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആവണം. പട്ടി നന്നായിട്ട് ചൂടായതുകൊണ്ട് നമുക്കതിനകത്തോട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം ഇതും കൂടി നന്നായിട്ടൊന്ന് ചൂടാവണം. അടച്ചു വെക്കാം. നമ്മളുടെ പാത്രം നന്നായിട്ട് പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മളുടെ ബാറ്ററിനകത്തോട്ട് വെക്കാം. കൈ ചൂടാണ്, പൈ പൊള്ളരുത്. അപ്പൊ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് നമുക്ക് മീഡിയത്തിലിട്ട് ഒരു 35 മിനിറ്റ് എടുക്കും ഇതൊന്ന് ബേക്കായി കിട്ടാൻ. ആദ്യം ഞാനൊരു 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമും പിന്നെ മീഡിയത്തിലിട്ടിട്ട് ഒരു 25 മിനിറ്റ്സും കൂടി എടുക്കുന്നുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം ആയിട്ടുണ്ടോ എന്നറിയാം. ഇപ്പൊ ഒന്ന് 40 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇതൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് എടുക്കാം. നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുക്കാം. നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്യാം. നമുക്ക് സൈഡ് ഇങ്ങനെ ഒന്ന് ഇപ്പൊ തന്നെ വിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഇങ്ങനാക്കി കൊടുത്തിട്ട് നമുക്കൊരു ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കമത്തി കൊടുക്കാം. വന്നിട്ടുണ്ട്. നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. ഒരു സ്റ്റീലിന്റെ ഒരു ബൗൾ എടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഒരു ടോപ്പിംഗ് കൊടുക്കാനാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ, 2 ടീസ്പൂൺ കോൺഫ്ലോറും, 2 ടീസ്പൂൺ കൊക്കോ പൗഡറും, 2 ടീസ്പൂൺ കോൺഫ്ലോറും, 1/2 കപ്പ് പാലും കൂടി നമുക്ക് ഇതൊന്ന് മിക്സ് ചേർക്കാം. 60 ml ഒരു 60 ml പാലും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുന്നു. ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പിലോട്ട് വെച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കാം. നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന മിക്സ് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നമ്മളുടെ മിക്സർ ഇവിടെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 50 ഗ്രാം ബട്ടർ ചേർക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾക്കൊരു 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് കൂടെ ചേർക്കാം. നന്നായിട്ടിത് മെൽറ്റ് ആവുന്നിടം വരെ സിമ്മിലിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മളുടെ ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിനകത്തോട്ട് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. ഇതും കൂടി മിക്സ് ചെയ്തതിനു ശേഷം ഞാനൊരു 60 ml പാലായിരുന്നു ആദ്യം ഒഴിച്ചത്. ഇതിന്റെ കൂടെ 1/4 കപ്പ് 1/4 കപ്പ് ആയപ്പോ ഒരു 10 ml കൂടി ചേർത്തിട്ടുണ്ട്. പഞ്ചസാര ഒന്ന് പൊടിച്ചതായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് മെൽറ്റ് ആവും. നമുക്കിതൊന്ന് സിമ്മിലാണ് ഞാനിത് കുറുക്കിയെടുക്കുന്നത്, ഈ ക്രീം ആക്കിയെടുക്കുന്നത്. ഈ ഗണാശായ നമുക്ക് ആ കേക്കിന്റെ മുകളിലോട്ട് ഒഴിക്കാനാണ്. ഗണാശ ആയിട്ടുണ്ട്. നമ്മൾക്കിത് ഒരു ബൗളിലോട്ട് മാറ്റാം. ബ്രൗണി, നമ്മളുടെ ബ്രൗണി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് പീസ് പീസാക്കി എടുത്തിട്ട് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നത് നല്ല സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.
ഇതേ സ്ക്വയർ പീസ് ആക്കി നമുക്ക് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാം. നമ്മളുടെ ബ്രൗണി ഇവിടെ നന്നായി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വൈറ്റ് ചിപ്സും കൂടി നമുക്കിങ്ങനെ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വിതറി കൊടുക്കാം. ഇതില്ലെങ്കിലും നമുക്കൊരു കുഴപ്പമില്ല. ഞാനൊരു ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വൈറ്റ് ചിപ്സ് ഇടുന്നത്. ചോക്ലേറ്റ് വൈറ്റ് ചിപ്സ് ഇടുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ്. നമ്മൾക്കിത് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നമ്മൾക്കിത് കഴിക്കാവുന്നതാണ്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ബ്രൗണി നമ്മൾക്ക് ഒരു ബൗളിലോട്ട് എടുക്കുകയാണ്. എടുത്തിട്ട് ഞാൻ നല്ല സോഫ്റ്റ് ആണ്, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ക്രീമിയാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പ്ലീസ് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.